പുനലൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. കാരണം ഒരേ നഴ്സ് തന്നെയാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഒരേ സമയത്താണ്. അത് മാത്രമല്ല, ഈ ആദ്യം പറഞ്ഞ സലൈൻ എല്ലാ ഹോസ്പിറ്റൽസിലും ഇതിനോടകം തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അടിയന്തിരമായി കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞു. അതായത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ ആ മെഡിസിൻ അങ്ങനെയാകും, അത് അതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് ആ ബാച്ച് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അസാധാരണമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡി എച്ച് എസിനോട് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് അത് നോക്കി നടപടി സ്വീകരിക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് അത് അഡ്മിനിസ്റ്റർ ചെയ്ത വ്യക്തിക്കുണ്ടായ വീഴ്ചയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു. അതൊരു ജനറലൈസ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം നമുക്ക് ആശുപത്രികളിൽ ഒരു ദിവസം 10,000 ആളുകളാണ് വരുന്നത്. അപ്പോൾ ഇത് പൊതു സാമാന്യവൽക്കരിച്ചാൽ പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷെ ഒരു വ്യക്തിക്കുണ്ടായ വീഴ്ചയാണ്, അതുകൊണ്ടാണ് ഉടനടി നടപടിയെടുത്തത്. അതൊരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, രക്ഷപ്പെട്ട് പോകുമായിരുന്ന ഒരു കാര്യം, അതായത് ആ മരുന്നിൻ്റെയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന്. എല്ലാ കേസിലും അങ്ങനെയാണല്ലോ പറയുക. അപ്പം അങ്ങനെയല്ല, അതിലെന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോ? ഓരോ വ്യക്തി തന്നെ, അപ്പം മറ്റ് സ്ഥലങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല, മറ്റുള്ളവർ എടുത്തതിൽ ഉണ്ടായിട്ടില്ല. അപ്പം അതെന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നത്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്റ്റേ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിലേക്ക് ആ ആക്ട് നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളതിൽ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം അത് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതിലൊരു സമയം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. കോവിഡ് സമയത്ത് ആർക്കും രജിസ്റ്റർ ചെയ്യാൻ താൽക്കാലിക രജിസ്ട്രേഷൻ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമസഭയിൽ തന്നെ അതിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് നമുക്ക് അത് പാസ്സാക്കി കുറച്ചുകൂടി അവസരം കൊടുത്തു. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ ഇതിൻ്റെ പരിധിയിൽ എല്ലാവരും വരണം എന്നുള്ളത് തന്നെയാണ്. അത് നടപ്പിലാക്കും, അത് പൂർണ്ണതോതിൽ നടപ്പിലാക്കും.